85-90 ബോക്സേഴ്സ്. നാളെ അവളുടെ വീട്ടിൽ പോകണ്ടല്ലേ. ഇത് കൊള്ളാം. നല്ല പ്രിന്റ് ഉള്ള ചെടി ഇത് മതി. ഇത് മതി അല്ലേ. ഓ ഇത് പാക്ക് ചെയ്തോ. ഏതോ ടൈപ്പ് എക്സ്ട്രാ ലോങ്. അത് തന്നെ. ഡാ നിങ്ങൾ അങ്ങോട്ടാ നിങ്ങോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ അവനാ, അവൻ നാളേക്കുള്ള പ്രൊട്ടക്ഷൻ മേടിക്കാൻ നിൽക്കുക. വരുന്നുണ്ട്. ആ ചേട്ടാ ഒരു ഡബിൾ ബുൾസ്. എന്തരത്തിന് വൈകി ചേട്ടാ? സെയിം, ഇവന് പൂക്കളും പ്രിന്റും ഉള്ള ചെട്ടി വേണം. അത് തപ്പി നടന്നതാ. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ച. ഓമനക്കുട്ടൻ ആളൊരു സംഭവമാണ്. ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ. വിത്തിൻ 2 ഡേയ്സ് ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്നവരോട് എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും അറിയാൻ മതിയായിരുന്നു. അളിയാ, ഓ നീ മറ്റേ സാധനം പടച്ച. ഏത്? മറ്റേ പുതിയ സാധനം പടക്കടാ. കേക്കട്ടെ? ഓക്കെ. ഞാൻ തീരുമാനിച്ചോളേ. ഓമനക്കുട്ടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു. നന്നായിരിക്കും. വായ ഓർന്ന് ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. അല്ലല്ലോ ഓമനക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാനൊന്നും പോകില്ല. ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിഞ്ഞാ പോരെ. ടിക്കറ്റ് നീ സണ്ണി വിളിച്ചവന് ടിക്കറ്റ് എടുക്കണോ എന്ന് വെച്ചേ. ഓ ചെഞ്ച് കഴിഞ്ഞിട്ട് എപ്പോ വരാനാ? എടോ ഇവിടെ 3G ഇല്ലേ? എടോ 3G ഇല്ലേ ഇവിടെ? 3G ആ? ആ ഓ എന്റെ ഫോണിലുണ്ടല്ലോ. ഉണ്ടല്ലോ ഇല്ലേ? ആ അതാണ്. Let's try something different today. എന്റെ അപ്പൻ റിലയൻസ് പോയിട്ട് അവൻ അറിഞ്ഞില്ലേ? അതവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കാരണം ടിക്കറ്റ് അവൻ എടുത്തേ. എന്നാ വിളിച്ചേക്കാം? റിങ്ങിന്റെ എടുക്കണില്ല. എടുക്കുന്നില്ല അല്ലേ? നട തുറന്നു കിടക്കുന്നു. വരൂ കോൽക്കാര്. അംഗം കഴിഞ്ഞ ചേക്കവൻ കിടക്കണ കെടുപ്പ് കണ്ട. ഇങ്ങനെ ക്ഷീണിച്ചു കിടക്കാതെ ആ കഥയൊന്ന് പറയടാ. ഇവന് കഥയൊക്കെ ചേർത്ത് വെച്ചേ ഒരു ബുക്ക് തന്നെ ഇറക്കാം. ആ വളരെ നന്നായിരിക്കും. എന്നിട്ട് അതിന് പേരിടാൻ കേട്ടോ. അമ്മമാര് പലതും പറയും. നീ പറയടാ അവളുടെ വീട്ടിൽ പോയിട്ട്. ആ പറയടാ. അയ്യോ ഇതെന്താ ഉപദ്രവിക്കരുത്. എന്താടാ പറ്റിയ? Let's try something different today. അയ്യോ എന്താണ്? വെയിറ്റ്, ഞാൻ ആരാ നോക്കിട്ട് ഇപ്പൊ വരാം. കീപ് ക്വയറ്റ്.
എന്റെ മമ്മയാ കഴുത സോന്നു കൊടുക്കേണ്ട ഗിഫ്റ്റ് എടുത്ത് വണ്ടിയെ വെച്ചിട്ട് ആദ്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. താങ്ക് യു ഡിയർ. മോള് വാതിൽ അടച്ചേക്ക്, ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും. ആ പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോകരുത്. പപ്പയും മോക്ക് അറിയാവല്ലോ. ഏതവനാടാ കറക്റ്റ് സമയത്ത് തന്നെ നിന്നെ വിളിച്ചേ? നമ്മളന്നേരം വിളിക്കാൻ. ഈ ഹോട്ടലിന്റെ പണി തീരുമ്പോഴേ എനിക്കൊരു പണി കിട്ടിയാ മതി. ഹോട്ടൽ പണി കഴിയുമ്പോ മുജെ ബുലാന ഗാന ഗാന സിംഗർ സിംഗർ മാനേജർ മുഹമ്മദ് റാഫി സോമനിക്കം ഗൗതം ഞാൻ സിംഗർ. മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ തീർച്ചയായും ഗൗതമിനെ അറിയിക്കാം. അപ്പൊ ശരി. ഇവന് ജോലി ശരിയായി പോണ്ടിച്ചേരിയിലും. നീ വന്നിട്ട് ഇറങ്ങാനിരിക്കുന്നു പോണ്ടിച്ചേരിയിലോ? ഗുഡ് ലക്ക് മാൻ. ആ കിളവന്റെ ആട്ടത്തിൽ കൂടുന്നുണ്ട്. മൈൻഡ് ചെയ്യണ്ടടാ, നിന്റെ ഭാവി അമ്മയച്ചനല്ലേ. അവരൊറ്റ കാര്യം കൊണ്ടാണ് ക്ഷമിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം? അത്യാവശ്യം ടോമിനെ കൂട്ടർ വീട് വരെ പോണം. ഇപ്പൊ തന്നെ പോവല്ലേ? എടാ പൊട്ട, അവൻ സൂയിസൈഡ് ചെയ്യാൻ പോവുന്ന. ചക്ക വീണാൻ തോന്നുന്നു. നമുക്ക് മനുഷ്യ. ഹലോ എടാ, എനിക്ക് ഇപ്പോഴാ മെസ്സേജ് ഇട്ട്, ഞാൻ ഇവിടെ ഇറങ്ങി, ഞാൻ ഉടനെ എത്തും. ആ എടാ, എല്ലാവർക്കും ഈ മെസ്സേജ് തന്നെ എന്തെങ്കിലും, അവൻ എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. ഒന്നും മിണ്ടാണ്ടിരിക്കോ എന്റെ പൊന്നുതേമേ. എന്തെങ്കിലും ഓവറാക്കരുത്. ഹലോ, ഹായ്. ഓമന കൂടെ ഞാൻ സണ്ണി. എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു, നീ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്റെ പോടാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമന കൂട്ടം നിന്നെ പോലെ നെഗറ്റീവ് ഒന്നല്ലെന്ന്? ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലണ, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. രണ്ട് ബോട്ടിൽ സ്ലീപ്പിംഗ് പില്സ് ആ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? എന്റെ പൊന്നേട്ട ഇന്നെങ്ങാനും എത്തിക്കോ? വയറെഴുതാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്ക. വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമന കുട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം, വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കഴി കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ. ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? ഞാനിത് അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്,
നിനക്ക് എന്തിന്റെ കുറവുണ്ടായ ടോമിനെ കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, ആ പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമന കുട്ട, എല്ലാം ശരിയാണ്. ഞങ്ങളൊക്കെ ഇല്ലേ സത്യം? സത്യം എന്തൊരു കൂതറ മുറിയാണിത്! മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടു കിടന്ന സ്ഥലം വേറെ നല്ല മുറിവില് കിട്ടും. നോക്കിയ ചെല്ലെ, പോ ചെല്ലെ, നോക്കിട്ടു വരാം.